വെൽക്കം ടു മൈ ചാനൽ യുനീക് ടച്ച് ബൈ നീതു. നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരുടെയും ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ആഗ്രഹിക്കാറില്ലേ കുറച്ചൊന്ന് വെയിറ്റ് ഒന്ന് കുറഞ്ഞിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ നമ്മൾ പ്രതിജ്ഞ എടുക്കാറുണ്ട്, ഇനി മുതൽ ഞാൻ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കും, ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കും എന്നൊക്കെ. പക്ഷേ ആരംഭിച്ചിടത്തെ കാണാറുള്ളൂ, ഒരാഴ്ച മാക്സിമം രണ്ടാഴ്ച, അത് കഴിയുമ്പോൾ വീണ്ടും തതയുക അല്ലേ. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെക്കാതെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം ആ വെയിറ്റ് അത്ര പെട്ടെന്നൊന്നും തിരിച്ചു വരികയില്ല. അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ഹെൽത്തി സ്നാക്സ് റെസിപ്പീസാണ്. ഈ റെസിപ്പികൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് പെട്ടെന്ന് സഹായിക്കും. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 6 ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പീസാണ്. ഇത് വെയിറ്റ് ലോസിന് മാത്രമല്ല ഉപകരിക്കുന്നത്, മറിച്ച് ഗർഭിണികൾക്കും കുട്ടികൾക്കുമൊക്കെ നല്ല ഒരു സ്നാക്സാണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇതെല്ലാം ഉൾപ്പെടുത്തുമ്പോൾ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് കോൺഫ്ലക്സിൻ്റെ ഒരു മിക്സ്ചറാണ്. നമുക്ക് ചിലപ്പോൾ തോന്നാറില്ലേ നല്ല വറവരിയൊക്കെ കഴിക്കണമെന്ന്, നല്ല കറുമുറ മുറിച്ച് കഴിക്കണമെന്നൊക്കെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കോൺഫ്ലക്സ് വെച്ചിട്ടുള്ള ഈ മിക്സ്ചർ. അടുത്തതായിട്ട് രണ്ടാമത്തെ റെസിപ്പി ഇതെന്ന് പറയുന്നത് ഓട്സ് വെച്ചിട്ടുള്ള ഒരു ഗ്രനോള റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ ഓട്സും അവലും റാഗി പിന്നെ കടല അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രാവിലെ ഓട്സ് കാച്ചി കുടിക്കുന്നതിന് പകരം പാലിലോട്ട് ജസ്റ്റ് ഇതിട്ട് കൊടുത്താൽ പെട്ടെന്ന് റെഡിയാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അല്ലെങ്കിൽ ഒരു ബ്രഞ്ചായിട്ടും ഇത് കഴിക്കാൻ പറ്റും. ഇനി നമുക്ക് മൂന്നാമത്തെ എന്ന് പറയുന്നത് ഒരു സാലഡാണ്. നമുക്ക് അധികം വിശപ്പൊന്നുമില്ല, ഒന്നും തന്നെ കഴിക്കാൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒരു സാലഡ് കഴിക്കാം. ഇത് ഗ്രീൻ സാലഡാണ്. ഇതിൽ വെജിറ്റബിൾസും ഉണ്ട്, ഫ്രൂട്ട്സും ഉണ്ട്, അതുപോലെ ചെറുപയറ് മുളപ്പിച്ചതും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് വേർഷനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡാണിത്. ഒരു ചിക്കൻ ഫ്രൈ കഴിക്കണം തോന്നിയാൽ തെറ്റു പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണെങ്കിലോ, ഇത് ഒട്ടും തന്നെ ഓയിൽ ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് അതിലുള്ളത്. അഞ്ചാമതുള്ള റെസിപ്പി എന്ന് പറഞ്ഞാൽ മക്കാന ആണ്. സ്വീറ്റൻ ചെയ്തേക്കുന്ന മക്കാനാസാണിത്. മക്കാനാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോട്ടസ് സീഡ്സ് ആണ്. നമുക്ക് ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചെറിയൊരു മധുരം കഴിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ പറ്റിയ ഒരു റെസിപ്പിയാണ് മക്കാനാസ്. അടുത്തതായിട്ട് നമുക്ക് ചിലപ്പോൾ ഒക്കെ ഒരു കേക്ക് കഴിക്കണം തോന്നാറില്ലേ, അല്ലെങ്കിൽ ഇത്തിരി കാര്യമായിട്ട് ഇത്തിരി മധുരം കഴിക്കണം തോന്നിയാലോ, നമുക്കൊരു ബ്രൗണിയുടെ റെസിപ്പിയാണ്. ഇത് ജോവാർ എന്ന് പറയുന്ന ആട്ട വെച്ചിട്ടുള്ളതാണ്. ജോവാർ ആട്ട വെച്ചിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ ബ്രൗണിയുടേത്. ഈ 6 റെസിപ്പീസും നമ്മൾ 2 വീഡിയോ, പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത് കൂടി പോകുന്നത് കൊണ്ട് അപ്പോൾ ഇന്ന് നമുക്കുള്ള വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഫ്ലക്സിൻ്റെ മിക്സ്ചർ, ഓട്സിൻ്റെ ഗ്രനോള, അതോടൊപ്പം സ്വീറ്റൺ ചെയ്തിട്ടുള്ള മക്കാനാസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കോൺഫ്ലക്സ് മിക്സിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് കോൺഫ്ലക്സ് ആണ് എടുത്തേക്കുന്നത്. 1 കപ്പ് നിലക്കടല പീനട്ട് ഉണ്ട്. അതുപോലെ 1/4 കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണ് കായപ്പൊടി, കുറച്ച് കടുക്, 1/4 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ആദ്യം നമുക്ക് ഒരു ചൂടായ പാത്രത്തിലേക്ക് കോൺഫ്ലക്സ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കോൺഫ്ലക്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് നല്ലോണം ക്രിസ്പി ആയിട്ട് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒട്ടും തന്നെ എണ്ണ ഒഴിച്ചിട്ടില്ല. ഇതാ നല്ലോണം ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. അതേ പാനിലോട്ട് കുറച്ച് പൊട്ടുകടല ഇട്ട് ചെറുതായിട്ട് വറുത്തെടുക്കാം. ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നിലക്കടല ഇട്ട് വറുത്ത് കൊടുക്കാം. ഇതെല്ലാം ചെയ്യുമ്പോൾ ചെറു തീയിലിട്ട് വേണം ചെയ്യാനായിട്ട്. നിലക്കടലയും നമുക്ക് വറുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം 1-2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ കുറച്ച് കറിവേപ്പില. ചെറു തീയിലിട്ടാണ് ചെയ്യുന്നത്. ഇത് മൂത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് മുളക് പൊടിയാണ്, നമ്മുടെ എരിവൻ ആൻസ്റ്ററൽ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കുക, ഞാൻ ചേർത്തിട്ടില്ല. ഇനി നമ്മൾ വറുത്ത് വച്ചേക്കുന്ന കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ കൂടെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന പൊട്ടുകടലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുമിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന കോൺഫ്ലക്സ്, ഞാൻ ഈ കോൺഫ്ലക്സ് ചെറുതായിട്ടൊന്ന് കൈവച്ച് തന്നെ പൊടിച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ അകത്ത് മുളക് പൊടി ഉപ്പും എല്ലാം എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ലോണം ഇളക്കി യോജിപ്പിച്ചാൽ മതി. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ കോൺഫ്ലക്സ് മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓട്സിൻ്റെ ഗ്രനോളയാണ്. അതിനുവേണ്ടി ഒരു വലിയ പാനിലേക്ക് ഓട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് 2 കപ്പ് ഓട്സ് ഉണ്ട്. ഇത് റോൾഡ് ഓട്സ് ആണ്, ഇൻസ്റ്റൻ്റ് ഓട്സും റോൾഡ് ഓട്സും ഉണ്ട്. ഇതിന് റോൾഡ് ഓട്സ് ആണ് നല്ലത്. ഇത് ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നിടം വരെ നമുക്ക് വറുത്തെടുക്കാം. അതിനുശേഷം പാനിലോട്ട് നമുക്ക് കുറച്ച് അവലിട്ട് കൊടുക്കാം. 1 കപ്പ് അവലിട്ട് കൊടുത്ത് അതുമൊന്ന് നല്ലോണം വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് പൊടിക്കുമ്പോൾ ഇതാ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടുന്ന രീതിയിൽ പെട്ടെന്ന് നമുക്ക് ക്രിസ്പി ആയെന്ന് അറിയാൻ പറ്റും. അതുപോലെ വറുത്തെടുത്ത് മാറ്റുക. അതേപോലെ തന്നെ ഇത് റാഗി ഫ്ലേക്സ് ആണ്. അപ്പം ഈ റാഗി ഫ്ലേക്സും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. നമുക്ക് അവല് കിട്ടുന്നത് പോലെ തന്നെ റാഗിയും ഫ്ലേക്സ് ആയിട്ട് തന്നെ കിട്ടും. അതും ഒന്ന് വറുത്തെടുത്ത് ഇതാ ഈ പരുവത്തിൽ ആക്കിയെടുക്കണം. അടുത്തത് കുറച്ച് സൺഫ്ലവർ സീഡ്സ് ആണിത്. നമ്മുടെ കയ്യിൽ എന്തെല്ലാം സീഡ്സ് ഉണ്ടോ അതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ സീഡ്സ് ചേർത്തു. അതോടൊപ്പം ഇതൊരു 1/2 കപ്പ് ഫ്ലാക്സ് സീഡാണ്. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ചെറു തീയിലിട്ട് നല്ലോണം വറുത്തെടുക്കണം. ഇതിൻ്റെ ഒരു സ്മെല്ല് വരും. അപ്പം നമ്മൾ നല്ലോണം വറുത്തെന്ന് അറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചിയ സീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ കാഷ്നട്ടോ ബദാമോ അങ്ങനെ എന്തുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഓട്സ്, സീഡ്സ് എല്ലാം കൂടെ, ചിയ സീഡ്, സൺഫ്ലവർ സീഡ്, ഫ്ലാക്സ് സീഡ്, അതെല്ലാം ഇട്ട് കൊടുക്കാം. പൊട്ടുകടലയുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വറുത്ത് വെച്ചിരിക്കുന്ന അവലാണ്. അതോടൊപ്പം വറുത്ത് വെച്ചിരിക്കുന്ന റാഗി ഫ്ലേക്സ് ആണ്. ഇനി കുറച്ച് നിലക്കടല വറുത്ത് തൊലി കളഞ്ഞതാണ്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ശർക്കര ചീകിയതാണിത്. ഇതൊരു 1/2 കപ്പ് ശർക്കര ചീകിയതുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം പാനിയാക്കിയെടുക്കണം. ഇതിപ്പോൾ നല്ലോണം പാനിയായി വന്നിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ അകത്ത് ന്യൂട്രിയൻസ് ഒക്കെ നല്ലോണം അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനാണ് ഇവിടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്കിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. അതോടൊപ്പം ഞാൻ കുറച്ച് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എള്ളും ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഇതെല്ലാം റെഡിയായി മിക്സ് ആയി വന്നിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പറിലോട്ട് മാറ്റി ഞാൻ ഡ്രൈ ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗ്രനോള ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കുപ്പിയിലിട്ട് അടച്ച് വെച്ചാൽ 1 മാസം വരെ ഒരു കേടുമില്ലാതെ വെക്കാവുന്നതാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനാണെങ്കിൽ കുറച്ച് പാലൊഴിച്ച് യോജിപ്പിച്ച് കഴിച്ച് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം ഇതൊരു നല്ല ഹെൽത്തി സ്നാക്കാണ്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്വീറ്റൻ ചെയ്ത മക്കാനാസ് ആണ്. മക്കാനാസ് എന്ന് വെച്ചാൽ ലോട്ടസ് സീഡ്സ് ആണ്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മക്കാനാസ് ഇട്ട് കൊടുക്കാം.
ഇങ്ങനെ ഈ മക്കാനാസ് കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ ഇതിപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പൊടിഞ്ഞു വരത്തില്ല. ഇതാണ് മക്കാനാസ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള പാകം. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യാം. ചെറു തീയിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്യണം. ഇത് റോസ്റ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു മക്കാനാസ് എടുക്കുക, എന്നിട്ട് കയ്യിലടക്കി വെച്ച് ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ ദാ ഇങ്ങനെ പൊട്ടി കിട്ടും. ഇതാണ് മക്കാനാസിൻ്റെ പാകം. ദാ കണ്ടോ, ഇങ്ങനെ കിട്ടണം. അതെടുത്ത് മാറ്റി വയ്ക്കണം. അതിനുശേഷം ആ പാനിലോട്ട് ഒരു കാൽ കപ്പ് ശർക്കര ചീകിയതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പാനിയാക്കി എടുത്തിട്ടുണ്ട്. ഈ പാനിയാക്കിയതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് ഓപ്ഷണലാണ്. ഈ പാനിയിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മക്കാനാസ് ഇട്ട് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും ഈ ശർക്കരയുടെ പാനി ചെല്ലുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ കോട്ട് ചെയ്ത് കിട്ടണം. ആ രീതിയിൽ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ഞാനിവിടെ കുറച്ച് എള്ള് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ശർക്കരയുടെ ചൂട് മാറുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കണം, എങ്കിലാണ് അത് കോട്ട് ചെയ്ത് കിട്ടത്തുള്ളൂ. ദാ നമ്മളൊരു ബട്ടർ പേപ്പറിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ ഒറ്റ കട്ടയായിട്ടായിരിക്കും അത് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ദാ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമ്മളിത് പയ്യെ ഓരോ പീസാക്കി ഇങ്ങനെ മാറ്റാം. ദാ ഇങ്ങനെ ഓരോ പീസസാക്കിയിട്ട് നമുക്ക് എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മൾ എല്ലാ പീസസും ഇതുപോലെ ആക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കുപ്പിയിലിട്ട് അടച്ചു വയ്ക്കാം. ഇത് ഏകദേശം 2 ആഴ്ച വരെ കേടുകൂടാതിരിക്കും. അപ്പോൾ ഇതും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ മക്കാനാസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം നമുക്ക് നമ്മുടെ നിലക്കടലയിലെ കപ്പലണ്ടി എന്നൊക്കെ പറയുന്ന പീനട്ട് അതും ഇതേ രീതിയിൽ തന്നെ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പാട്ടുമുണ്ട്. പാട്ടുവിൽ നമുക്ക് ഒരു ഗ്രീൻ സാലഡ്, ഓയിൽലെസ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ, അതോടൊപ്പം ജോവ റാട്ട വെച്ചിട്ടുള്ള ഒരു ബ്രൗണിയും ഉണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കൈൻഡ്ലി സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.